ആരോഗ്യമേറിയതും പ്രവർത്തനക്ഷമത കൂടിയതുമായ ജന്തു വിഭാഗങ്ങളെ രൂപീകരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന പ്രജനന പ്രക്രിയയാണ് ക്രോസ് ബ്രീഡിംഗ്. ഈ രീതിയിൽ രൂപപ്പെട്ട കുറച്ച് ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. കൊലയാളി തിമിംഗലത്തിന്റെയും ഡോൾഫിന്റെയും സങ്കരീനമായ വോൾഫിനെയും കരിമ്പുലിയുടെയും പെൺസിംഹത്തിന്റെയും സന്തതിയായ ജാഗോലിനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10 ടൈഗർ. പുരുഷ കടുവയുടെയും പെൺസിംഹത്തിന്റെയും ഹൈബ്രിഡ് സന്തതിയാണ് ടൈഗർ. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവയുടെ രൂപഘടന കാണപ്പെടുന്നത്. അപൂർവമായി മാത്രമാണ് ഇത്തരം സന്തതികളെ കാണുവാൻ കഴിയുന്നത്. പലതിനെയും വന്യജീവി സങ്കേതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും പതിവാണ്. ഇതിന് കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. ഇവയുടെ ഭാരം ഏകദേശം 800 കിലോഗ്രാം ആണ്. കൂടാതെ 4 മുതൽ 9 അടി വരെ ഭാരവും ഇവ കൈവരിക്കുന്നു. 1920 കാലഘട്ടം മുതലാണ് ഇത്തരം ഇനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഈ ഇനത്തിൽപ്പെട്ടവ ശക്തമായ വംശനാശ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഏറെ ഊർജ്ജസ്വലമായ രീതിയിലാണ് ഇവ പലപ്പോഴും കാണപ്പെടുന്നത്. ഏഷ്യൻ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള അത്ഭുത ജീവികളെ കാണപ്പെടുന്നത്. വലിപ്പം എല്ലായ്പ്പോഴും മാതാപിതാക്കളുടെ ശരീരത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കും നിലനിൽക്കുന്നത്. നമ്പർ 9 ലിയോപോ. പുള്ളിപ്പുലിയുടെയും പെൺസിംഹത്തിന്റെയും സങ്കര സന്തതിയാണ് ലിയോപോൺ. ഇവയുടെ തല സിംഹത്തിന് സമാനമായതും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പുള്ളിപ്പുലിയുമായി സാദൃശ്യം ഉള്ളവയുമാണ്. ഇവയെ നമുക്ക് കാടുകളിൽ കാണുവാൻ സാധിക്കില്ല. പ്രത്യേക രീതിയിൽ ക്രോസ് ചെയ്യിപ്പിച്ചാണ് ഇവയെ രൂപപ്പെടുത്തുന്നത്. ഇത്തരത്തിലൊന്ന് ആദ്യമായി ജനിക്കുന്നത് 1859 ഇന്ത്യയിലെ കോലാപ്പൂരിലാണ്. ഏറെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടി തന്നെയായിരുന്നു ഇത്. രൂപത്തിലൊഴികെ ബാക്കി സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളുടേതിൽ നിന്നും ഏറെ വ്യത്യാസപ്പെടാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. ഇവ ഏകദേശം 3 മീറ്റർ നീളം കൈവരിക്കുകയും 800 കിലോഗ്രാം വരെ ഭാരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. മാതാപിതാക്കളെക്കാൾ വലുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള കഴിവും ഇവയിൽ പ്രകടമാണ്. നമ്പർ 8 ജാഗോലിൻ. പുരുഷ കരിമ്പുലിയുടെയും പെൺസിംഹത്തിന്റെയും സന്തതിയാണ് ജാഗോലിനുകൾ. ഭൂമുഖത്ത് വളരെ പരിമിതമായ എണ്ണത്തിലാണ് ഇവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഏകദേശം വിരലിൽ എണ്ണാവുന്നത്ര മാത്രമാണ് ഇവ നിലനിൽക്കുന്നത്. ഇവയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളുടേതിന് തുല്യമായ രീതിയിൽ പങ്കിടുന്നു. രൂപഘടനയിൽ കരിമ്പുലിക്കാണ് കൂടുതൽ പ്രാധാന്യമുണ്ടാകുന്നത്. ഇവ പരമാവധി 300 മുതൽ 600 കിലോഗ്രാം വരെ ശരീരഭാരം കൈവരിക്കുന്നു. ഇന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും ആരോഗ്യവാന്മാരായ 2 ജാഗോലിനുകൾ ഒൻഡാറോയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. ഇവയ്ക്ക് ജസാര, സുനാമി എന്നിങ്ങനെയാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. ഇവയുടെ വംശത്തെ രൂപീകരിക്കുവാനും സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ് മൃഗശാല അധികൃതർ. നമ്പർ 7 വോൾഫിൻ. കില്ലർ വെയിലിന്റെയും കോമൺ ബോട്ടനോസ് ഡോൾഫിന്റെയും ഇണചേരലിലൂടെ രൂപപ്പെടുന്ന അപൂർവമായ സെറ്റേഷ്യൻ ഹൈബ്രിഡാണ് വോൾഫിൻ. ഇവ ഓഷ്യാനിക് ഡോൾഫിൻ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എണ്ണത്തിൽ ഏറെ പരിമിതികളുള്ള ഒരു ഇനം കൂടിയാണിവ. രേഖപ്പെടുത്തിയ ആദ്യത്തെ വോൾഫിൻ 1981 ടോക്കിയോ സീവേൾഡിലാണ് ജനിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ 200 ദിവസം വരെ മാത്രമായിരുന്നു ഇതിന് ആയുസ്സുണ്ടായിരുന്നത്. ആദ്യമായി അതിജീവിക്കുന്ന വോൾഫിൻ ഹവായിലെ സീ ലൈഫ് പാർക്കിൽ ജനിച്ച കൈക്കമാലു എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിന്റെ അർത്ഥം സമാധാനമായ സമുദ്രം എന്നാണ്. ഈ തരത്തിൽ പല ഭാഗങ്ങളിലും വോൾഫിനുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചുരുക്കം ചിലത് മാത്രമാണ് ഏറെ നാൾ ജീവിച്ചിട്ടുള്ളത്. നമ്പർ 6 കാമ. പുരുഷ ഡ്രോമഡറി ഒട്ടകത്തിന്റെയും പെൺ ലാമയുടെയും സങ്കര ഇനമാണ് കാമ. ലാമ എന്നത് ഒരു പ്രത്യേക ഇനം ആടിനമാണ്. ഇവയെ പ്രധാനമായും ദുബായിലെ ഒട്ടക പുനരുൽപാദന കേന്ദ്രങ്ങളിൽ കൃത്രിമ ബീജ സങ്കലനത്തിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1998 ജനുവരി 14 ആദ്യത്തെ കാമ ജനിക്കുന്നത്. ലാമയേക്കാൾ ഉയർന്ന കമ്പിളി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു മൃഗത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒട്ടകത്തിന്റെ ശക്തിയും സഹകരണ സ്വഭാവമുള്ള ഒന്നിനെയായിരുന്നു ഈ രീതിയിൽ രൂപീകരിച്ചത്. പ്രായപൂർത്തിയായ ഡ്രോമഡറി ഒട്ടകത്തിന് ലാമയേക്കാൾ ഏറെ ഭാരം ഉണ്ടാകും എന്നതിനാലാണ് കൃത്രിമ ബീജ സങ്കലനം പ്രയോജനപ്പെടുത്തിയത്. കാമകൾ 4 വയസ്സു മുതലാണ് ലൈംഗിക പക്വത പ്രാപിക്കുന്നത്. നിരവധിയായ തവണ വിജയകരമായ രീതിയിൽ കാമകളെ രൂപീകരിച്ചെടുക്കുകയും അവയെ ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 5 സോൾസ്. സീബ്രയുടെയും കുതിരയുടെയും സങ്കര ഇനമാണിത്. ആഫ്രിക്കയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. തുറന്ന പുൽമേടുകളെയും വനപ്രദേശങ്ങളെയും ഒക്കെയാണ് ഇവ ജീവിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇന്ന് ഇവ പല രീതിയിലുള്ള ഭീഷണികളും നേരിടേണ്ടതായി വരുന്നുണ്ട്. പ്രധാനമായും പുല്ലുകൾ, പഴങ്ങൾ, മറ്റ് സസ്യഭാഗങ്ങൾ എന്നിവയൊക്കെയാണ് ഇത് പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. അല്പം തവിട്ട് കടന്ന രീതിയിലാണ് ശരീരം. കഴുത്തിന്റെ ഭാഗം രോമാവൃതമായി കാണപ്പെടുന്നു. ഇവ 450 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുന്നുണ്ട്. കൂടാതെ ഉയരം 130 സെന്റിമീറ്റർ വരെയുമാണ്. ആവാസ വ്യവസ്ഥയിൽ പല രീതിയിലുള്ള അപകടങ്ങളും ഭീഷണികളും നിലനിൽക്കുന്നതിനാൽ ഇവയുടെ വംശം നിലനിർത്തണം എന്ന ഉദ്ദേശത്താൽ പലതിനെയും മൃഗശാലയിലേക്കും വന്യജീവി സങ്കേതങ്ങളിലേക്കും എത്തിച്ച് വളർത്തി പോരുന്നു. നമ്പർ 4 ഹിന്നി. ആൺകുതിരയുടെയും പെൺകഴുതയുടെയും സങ്കര ഇനമാണ് ഹിന്നി. കോവർ കഴുത എന്ന ഇനത്തിലേക്കുള്ള ഒരു ഘട്ടമാണിത്.
ജീനോമിക മുദ്രണത്തിന്റെ അനന്തരഫലമായി ഫിസിയോളജിയിലും സ്വഭാവത്തിലും കോവർ കഴുതിയിൽ അല്പം വ്യത്യാസമുള്ള രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവർ ഉയരത്തിൽ വിശാലമായ വ്യതിയാനം കാണിക്കുന്നുണ്ട്. പുരുഷ ഹിന്നികളെ കുതിര ഹിന്നി എന്നും പെൺ ഹിന്നികളെ മേയർ ഹിന്നികൾ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായ രീതിയിലും അല്ലാതെയും ഇവ രൂപപ്പെടുന്നുണ്ട്. കൂടുതലായും പരീക്ഷണശാലകളിൽ ബീജസങ്കലനം വഴിയാണ് ഇവയിലെ വംശത്തിൽ വർധനവ് ഉണ്ടാക്കുന്നത്. ഇവയിലെ ബ്രീഡിംഗ് അല്പം പ്രയാസകരമാണ്, കാരണം ക്രോമസോം സംഖ്യയിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഇവയിലുള്ളതിനാലാണ്. നമ്പർ 3, സോങ്കി. ഒരേ ജനിതക ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത ഇനം മൃഗങ്ങളെ ക്രോസ് ബ്രീഡിംഗ് ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത ഹൈബ്രിഡ് മൃഗമാണ് സോങ്കി. സീബ്രയ്ക്കും കഴുതയ്ക്കുമിടയിലുള്ള ഹൈബ്രിഡ് ക്രോസ് ആണിത്. സാങ്കേതികമായി പിതാവായി സീബ്രയും മാതാവായി കഴുതയുമാണ് കാണപ്പെടുന്നത്. ആഫ്രിക്കൻ മേഖലയിലാണ് ഇത്തരം ഇനങ്ങളെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം സൃഷ്ടികൾ രൂപപ്പെടുന്നത്. നിലവിലുള്ളവ ലോകത്തെമ്പാടുമുള്ള മൃഗശാലയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇവയുടെ സ്വഭാവം അല്പം ആക്രമണാത്മകത നിറഞ്ഞതാണ്. എന്നാൽ ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ നേരിടുമ്പോൾ മാത്രമാണ്. കഴുതകൾ, സീബ്രകൾ, കുതിരകൾ എന്നിവയെ പോലെ തന്നെ ഇവയും സസ്യാഹാരത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഏറെ പരന്നതും വീതിയേറിയതുമായ പല്ലുകൾ ആഹാര സമ്പാദനത്തിന് ഏറെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്പർ 2, സവന്ന ക്യാറ്റ്. നമുക്കേറെ സുപരിചിതമായ ജീവികളാണ് പൂച്ചകൾ. എന്നാൽ വളരെ വ്യത്യസ്തമായ രൂപഘടനയും സ്വഭാവ സവിശേഷതയുമുള്ള പൂച്ചകളാണ് സവന്ന പൂച്ചകൾ. കാട്ടുപൂച്ചയും വളർത്തുപൂച്ചയും തമ്മിലുള്ള ക്രോസ് ബ്രീഡായി ഇവയെ വിലയിരുത്തുന്നു. ഏറെ ശൗര്യമേറിയ രീതിയിലുള്ള സ്വഭാവഘടനയാണ് സവന്ന പൂച്ചയുടെ പ്രത്യേകത. ആഫ്രിക്കൻ സെർവൽ പൂർവികരുടെ ശക്തമായ സ്വാധീനം കാരണം F1 F2 തലമുറകൾ വളരെ വലുപ്പം കൈവരിക്കുന്നു. ഉയരമേറിയതും മെലിഞ്ഞതുമായ ശരീരഘടനയാണെങ്കിലും വളരെ ശക്തരാണ് സവന്ന പൂച്ചകൾ. ആദ്യകാല തലമുറയിലെ ഇനങ്ങൾക്ക് 4 മുതൽ 11 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു. പിന്നീട് വന്ന സവന്ന ഇനങ്ങൾക്ക് 3.5 മുതൽ 7 കിലോഗ്രാം വരെയാണ് ഭാരം കാണപ്പെട്ടിരുന്നത്. വളരെ മനോഹരമായ ശരീരഘടനയും ഇവരെ ശ്രദ്ധേയരാക്കി മാറ്റുന്നു. നമ്പർ 1, ബീഫാലോ. അമേരിക്കൻ കാട്ടുപോത്തിന്റെയും പശുവിന്റെയും സങ്കരസന്ധതിയാണ് ബീഫാലോ. ഇത് പ്രാഥമികമായി ജനിതകത്തിലും രൂപത്തിലും കന്നുകാലികളാണ്. ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലത്ത് 1749 ഇത്തരത്തിലൊരു ക്രോസ് ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ആശയം ഉണ്ടാകുന്നത്. പിന്നീട് നാളുകൾക്ക് ശേഷം ശക്തനായ ബീഫാലോ എന്ന ജീവിയുടെ ജനനവും ഉണ്ടായി. ആദ്യമായി ഇത്തരമൊരു പരീക്ഷണം നടത്തിയത് മൗണ്ടൻ പെനിറ്റൻഷ്യറിലെ സാമുവൽ ആയിരുന്നു. കൂടാതെ ആദ്യമായി ഇത്തരം ഇനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് തോംസൺ സെൻഡൻ എന്ന പ്രശസ്തമായ ശാസ്ത്രജ്ഞനാണ്. ഏറെ കരുത്തേറിയ ശാരീരിക ക്ഷമതയാണ് ഇവയ്ക്കുള്ളത്. രൂപത്തിൽ പശുവിനാണ് മുൻതൂക്കമെങ്കിലും സ്വഭാവത്തിലും ആരോഗ്യക്ഷമതയിലും ഇവ കാട്ടുപോത്തുകൾക്ക് സമാനമായ രീതിയിലാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ക്രോസ് ബ്രീഡിങ്ങിലൂടെ ജനിച്ച ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.